മുഖ്യമന്ത്രിയുടെ തട്ടകമായ കണ്ണൂരിലും ഇന്ന് അദ്ദേഹത്തിന് നേരെ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി താമസിച്ചിരുന്ന കണ്ണൂർ ഗസ്റ്റ് ഹൗസിനു മുമ്പിലായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. എന്നാൽ അവർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു ഒരുപാട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുമുണ്ട്. കണ്ണൂർ തൽപ്പറമ്പിലെ കിലാ ക്യാമ്പസിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി. ഇന്നും മുഖ്യമന്ത്രിക്ക് വലിയ ഒരു സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയത്. 5 DYSP, 15 CI, 45 SI, 700 പോലീസ്, ഇങ്ങനെയായിരുന്നു സുരക്ഷാ ക്രമീകരണം നടത്തിയത്. എന്നാൽ ഗസ്റ്റ് ഹൗസിൽ നിന്നിറങ്ങവേ മുഖ്യമന്ത്രിക്ക് നേരെ 2 KSU പ്രവർത്തകർ കറുത്ത ബാഗ് ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിച്ചു. മാത്രമല്ല ഈ കരിങ്കൊടി കാണിച്ചവരെ CPM പ്രവർത്തകർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് കണ്ണൂരിലുണ്ടായി. കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കാറിലേക്ക് കയറ്റുന്നതിനിടയിലായിരുന്നു CPM പ്രവർത്തകരുടെ മർദ്ദനം. പോലീസ് നോക്കി നിൽക്കവെയാണ് ഇങ്ങനെ ചെയ്തത്. ഇതിനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട്. കറുത്ത മാസ്കും കറുത്ത വസ്ത്രവും മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴിവാക്കിയിരുന്നു. അത്തരം നടപടിക്കെതിരെ ഉള്ള വ്യാപകമായ പ്രതിഷേധം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു പോരാതെ LDFന്റെ ശക്തി കേന്ദ്രം കൂടിയാണ് കണ്ണൂർ. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കറുത്ത മാസ്കിനോ വസ്ത്രത്തിനോ വിലക്കേർപ്പെടുത്തിയിട്ടില്ല എന്നൊരു സന്തോഷകരമായ കാര്യം കൂടി അറിയുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.